സഹകരണ മേഖലയിലെ തട്ടിപ്പിൽ CPIMൽ കടുത്ത അച്ചടക്ക നടപടികൾ. CPIM നിയന്ത്രണത്തിലുള്ള കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തിരിമറിയിൽ ആരോപണ വിധേയരായ ഏരിയ കമ്മിറ്റി അംഗത്തിനും 4 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും നേരെ കൂട്ട അച്ചടക്ക നടപടി. പേരട്ട ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇവരെയും ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതോടൊപ്പം ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തി. പാർട്ടി ഇരിട്ടി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും ഉൾപ്പെട്ട ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് അച്ചടക്ക നടപടിയുണ്ടായത്. മുൻ ബാങ്ക് സെക്രട്ടറിയും പേരട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ KG നന്ദനൻകുട്ടി, ബാങ്ക് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ET ജോസ്, ലോക്കൽ കമ്മിറ്റി അംഗം P ഷിനോജ്, ബാങ്ക് ജീവനക്കാരനും മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗവും തൊഴിലാളി സംഘടനാ നേതാവുമായ ES സത്യൻ എന്നിവർക്കെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കപ്പെട്ടത്. ബാങ്ക് ജീവനക്കാരനായ ശിവദാസനെ നേരത്തെ തന്നെ മറ്റൊരു പരാതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ബാങ്കിൽ കോടികളുടെ വായ്പാ തിരിമറിയും നിക്ഷേപ തട്ടിപ്പും നടന്നതായി സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. കാലാവധി എത്തിയിട്ടും നിക്ഷേപത്തുക തിരിച്ചു നൽകാത്തതും മരിച്ചയാളുടെ പേരിൽ വരെ വ്യാജ വായ്പകൾ എടുക്കപ്പെട്ടതായും പരിശോധനയിൽ കണ്ടെത്തിയതായി അറിയുന്നു. ഇടപാടുകാർ ബാങ്കിൽ പണയപ്പെടുത്തിയ സ്വർണം മറ്റൊരു ബാങ്കിൽ പണയപ്പെടുത്തി ലക്ഷങ്ങൾ കൈക്കലാക്കിയതായും കണ്ടെത്തിയിരുന്നു. കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയിട്ടും കുറ്റക്കാരെ യഥാസമയം ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതിൽ പോരായ്മ ഉണ്ടായതായി പാർട്ടി അനുഭാവികളിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. അതേസമയം ലക്ഷങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപകരുടെ തുക നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസത്തിലേക്ക് സംഘം വഴുതി വീണതായി റിപ്പോർട്ടുകൾ വരുന്നു. നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിനെതിരെ നിക്ഷേപ കൂട്ടായ്മ രൂപീകരിച്ച് കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിലേക്ക് ജനകീയ പ്രതിഷേധമായി അത് വളരുകയാണ്.